എങ്ങനെയാണ് ഒരു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഉദാഹരണമായിട്ട് ഇവിടെ ഞാൻ 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇംഗ്ലീഷ് മീഡിയമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളം മീഡിയം ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 1-ാമത്തെ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെങ്കിൽ ഈ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് ഈ PDFൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കണം. ടെക്സ്റ്റ് ബുക്കുകൾ സമഗ്ര സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ PDFൻ്റെ മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് സാധാരണയായി PDF ഫയലുകൾ തുറക്കുവാൻ ആവശ്യമായ വിവിധ സോഫ്റ്റ്വെയറുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് PDF ഷഫ്ലർ അല്ലെങ്കിൽ PDF അറേഞ്ചർ എന്ന സോഫ്റ്റ്വെയറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ PDF ഷഫ്ലർ സെലക്ട് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ അത് PDF ഷഫ്ലറിൻ്റെ ജാലകത്തിൽ അത് തുറന്നു വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പേജുകൾ നിർത്തി ബാക്കിയുള്ളവ ഡിലീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പേജുകൾ മാത്രം സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെ ഞാൻ ആവശ്യമില്ലാത്ത പേജുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു, കീബോർഡിലുള്ള ഡിലീറ്റ് കീ അമർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത പേജുകൾ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ 1-ാമത്തെ പേജിലെത്തിയിട്ടുണ്ട്. ഇനി ഈ പേജ് അവസാനിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് 2-ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്ന പേജ്. അപ്പോൾ ഇവിടെ പേജ് നമ്പർ 24 വരെ അല്ലെങ്കിൽ പേജ് നമ്പർ 23 വരെ നമുക്ക് ഈ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ ഫയലുകളുണ്ട്, പേജുകളുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ പേജുകൾ സെലക്ട് ചെയ്ത് സേവ് ആസ് കൊടുത്താലും മതി. ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യാം. ഈ ഫയലിന് നമുക്കൊരു പേര് കൊടുക്കാം, സ്റ്റാൻഡേർഡ് 7SS1 എന്ന് ഞാൻ ഈ ഫയലിന് പേര് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന ഫോൾഡറിൽ ഞാനിതിനെ സേവ് ചെയ്യുന്നു. ഇനി ഈ ഫയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ, ഇതാണ് നമ്മളിപ്പോൾ സേവ് ചെയ്ത ഫയൽ. ഇവിടെ നമുക്ക് ചോദ്യം തയ്യാറാക്കേണ്ട പേജുകൾ ഉൾപ്പെട്ട ഒരു PDF ഫയലായിട്ട് നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നമ്മെ സഹായിക്കുന്ന AI സങ്കേതം ChatPDF ആണ്. പല സങ്കേതങ്ങളുമുണ്ട്, ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ChatPDF ആണ്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു ChatPDF. ChatPDF സെർച്ച് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് 1-ാമതായിട്ട് തന്നെ ChatPDF.com വന്നിട്ടുണ്ട്. ChatPDF.com നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചാറ്റ് വിത്ത് എനി PDF എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജാലകം തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് വഴി ഇതിലേക്ക് ലോഗിൻ ചെയ്യാം, ലോഗിൻ ചെയ്യാതെയും ചെയ്യാം. ഞാനിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഡ്രോപ്പ് PDF ഇയർ എന്ന് കാണിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ബ്രൗസ് മൈ കമ്പ്യൂട്ടർ എന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും PDF ഫയലിനെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ബ്രൗസ് മൈ കമ്പ്യൂട്ടർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ബ്രൗസ് മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന ഫോൾഡറിനകത്തുള്ള സ്റ്റാൻഡേർഡ് 7SS1.PDF എന്ന് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഫയൽ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് 7SS1 ഫസ്റ്റ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നു എന്ന രൂപത്തിൽ വരുന്നു. ചാപ്റ്റർ ഇവിടെ PDF ഫയൽ ഇവിടെ അപ്ലോഡായിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു സമ്മറി നമുക്കിവിടെ കാണാം. എന്താണ് ഈ PDF ഫയലിൽ ഉള്ളത് എന്നുള്ളത് നമുക്കിവിടെ അതിൻ്റെ ഒരു സമ്മറി ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ അല്ലെങ്കിൽ ഈ PDFനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സാധാരണ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ SA ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ChatPDFനോട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റ് നമുക്ക് ഇങ്ങനെ കാണാം.
20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഓൾ ഇറ്റ്സ് ആൻസേഴ്സ് അറ്റ് ദ എൻഡ്. എനിക്ക് 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് വേണ്ടത്, ഉത്തരങ്ങൾ അവസാനത്തിലാണ് ആവശ്യം എന്ന രൂപത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇതിനെ ഞാൻ ഈ PDFൻ്റെ താഴെയുള്ള ആസ്ക് എനി ക്വസ്റ്റ്യൻസ് എന്ന് ഇവിടെ നൽകിയിട്ടുള്ള ഈ പ്രോംപ്റ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ആവശ്യപ്പെട്ടത് 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഓൾ ഇറ്റ്സ് ആൻസേഴ്സ് അറ്റ് ദ എൻഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ PDFനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 20 ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിനക്ക് ആവശ്യം, അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ അവസാനത്തിലും വേണം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ നമുക്ക് ഈ 20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ അവസാന ഭാഗത്തായിട്ടും സാധാരണയായിട്ട് ലഭിക്കും, കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മിച്ചതിന് ശേഷം ഓരോ ചോദ്യങ്ങളും വായിച്ച് ചോദ്യങ്ങൾ ശരിയാണോ എന്നും അതിൽ നൽകിയിട്ടുള്ള ഉത്തരങ്ങൾ ശരിയാണോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ, ഈ ഉത്തരങ്ങൾ നൽകിയതിൻ്റെ വലത് ഭാഗത്തായി നിങ്ങൾക്ക് ഒരു കോപ്പി മെസ്സേജ് എന്ന ബട്ടൺ കാണാം. ഈ കോപ്പി മെസ്സേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ കോപ്പി ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് പ്രോസസ്സർ, ഇവിടെ ഞാൻ ലിബർ ഓഫീസ് റൈറ്റർ തുറക്കുന്നു, അതിനകത്ത് നമുക്ക് എഡിറ്റിൽ പേസ്റ്റ്, അവിടെ നമ്മൾ കോപ്പി ചെയ്തതുകൊണ്ട് നമുക്കിവിടെ എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതൊരു ചോദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് മലയാളത്തിലേക്കും മാറ്റാൻ കഴിയും. ഞാനിവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഇനി നിങ്ങളുടെ ഏത് ലാംഗ്വേജ്, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, അത് നമ്മളിവിടെ വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു. ഇതിന് ക്യാരക്ടർ ലിമിറ്റ് കാണിക്കുന്നുണ്ട്, നമ്മളിവിടെ മലയാളം സെലക്ട് ചെയ്തുകൊണ്ട് ക്യാരക്ടർ ലിമിറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 ചോദ്യങ്ങൾ വീതം, അതല്ലെങ്കിൽ എത്രയാണോ അതിൽ ചേർക്കാൻ കഴിയുക അത്രയുമാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുക ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആപ്സിൽ നിന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കാം. ഇവിടെ നമ്മൾ നൽകുന്ന ഇംഗ്ലീഷ് ഭാഷയും നമുക്ക് ട്രാൻസ്ലേറ്റ് കിട്ടുന്നത് മലയാളവുമാണ്. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്, ഏത് ഭാഷയിൽ നിന്നും ഏത് ഭാഷയിലേക്കും നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യം നമുക്കറിയാം, ഇവിടെ നിന്ന് കോപ്പി മെസ്സേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇത് പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ മലയാളം ചോദ്യങ്ങൾ ഇവിടെ ലഭിക്കും. ഇതും അതിൻ്റെ കൃത്യമായ മലയാളം തന്നെയല്ലേ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ ഏറ്റവും താഴെയായി കോപ്പി ട്രാൻസ്ലേഷൻ എന്ന് കാണാം. അതുപയോഗിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ചോദ്യത്തിന് താഴെയോ അതല്ലെങ്കിൽ മറ്റൊരു ഫയലിലോ, പുതിയൊരു ഫയൽ നമുക്ക് തുറന്ന് അതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അറബി, ഇത് ഏത് ഭാഷയിലും നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ചാറ്റ് PDF. ഇതിൽ നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കും. നമുക്ക് ഇനി ഈ ചാപ്റ്ററിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്, അതല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും എസ് എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കാൻ നമ്മളെ ചാറ്റ് PDF സഹായിക്കുന്നു.